ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ചൈനീസ് മെനുവിലേക്ക് സ്വാഗതം. മീൻ കറി ഇല്ലാത്ത, അല്ലെങ്കിൽ മീൻ ഫ്രൈ ഇല്ലാത്ത ഒത്തിരി ചുരുക്കം വീടുകളൊക്കെ കാണും നമ്മുടെ നാട്ടിൽ. മിക്കവാറും വീട്ടിൽ മീൻ കറി അല്ലെങ്കിൽ മീൻ ഫ്രൈ ഒക്കെ കാണും ഡെയിലി. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ റെസിപ്പിയാണ് തൃശ്ശൂർ സ്റ്റൈൽ തേങ്ങാപ്പാലിട്ട് മീൻ കറി. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ ചേരുവകളൊക്കെ നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 kg നെയ്മീൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വാഷ് ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 1/2 kg ആണ്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കറി ലീവ്സ് നമുക്ക് എടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ നിങ്ങൾക്കാണെങ്കിൽ 1/2 തേങ്ങ എടുത്തിട്ട് 1/2 തേങ്ങ എടുത്തിട്ട് നല്ലപോലെ അതിന് സ്ക്രാപ്പ് ചെയ്തിട്ട് അതിന് മിക്സിനകത്ത് ഇട്ടിട്ട് പാലെടുക്കണം. 1 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് വോം ചെറിയ ചൂട് വെള്ളം ഇട്ടിട്ട് അതിന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ നല്ലപോലെ 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതായിട്ട് കിട്ടും, പാലായിട്ട് കിട്ടും തേങ്ങാപ്പാൽ. അതുകൊണ്ട് 1 ഗ്ലാസ് ഞാൻ അവിടെ തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാലാണ് ഇത്, അതെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ഉള്ളി ഇഞ്ചി ചതച്ചെടുക്കും. നിങ്ങൾക്കാണെങ്കിൽ കട്ട് ചെയ്ത് അരിഞ്ഞ് ഇട്ടാൽ മതി, പക്ഷേ ചതച്ചിട്ടാൽ കൂടുതൽ ടേസ്റ്റൊക്കെ കാണും. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഇതിനകത്ത് 2 വെളുത്തുള്ളിയും ചേർക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിതെല്ലാം ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും ചുവന്നുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കുറച്ച് മീൻ പുളി എടുത്ത് ആദ്യം ഇത് നല്ലപോലെ വാഷ് ചെയ്യണം. പിന്നെ ഇത് വെള്ളത്തിനകത്ത് സോക്ക് ചെയ്യാൻ വെക്കണം. ഇത് നല്ല വെള്ളത്തിനകത്ത് ഞാൻ സോക്ക് ചെയ്തെടുത്ത്. അപ്പോൾ പുളിയും എരിവും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. കൂടുതൽ പുളി വേണമെങ്കിൽ കൂടുതൽ ചേർത്താൽ മതി. ഇപ്പോൾ ഞാനിത് മീഡിയമായിട്ട് ഒരു പുളിക്ക് 4 നാളായിട്ട് ഞാൻ കീറി വെച്ച്. അതുകൊണ്ട് പുളിയും എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങളൊരു ഏത് പാത്രത്തിലാണ് നിങ്ങൾ മീൻ കറി വെക്കാൻ പോകുന്നത് അതിനകത്ത് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മൺചട്ടി എടുത്ത് അതിനകത്ത് നമുക്ക് ആദ്യം ചേർക്കുന്നത് നമ്മുടെ ഇഞ്ചിയും ചുവന്നുള്ളി ഇട്ട് വയ്ക്കാം. ഇട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഇനി ഇതിനകത്ത് കുറച്ച് കറി ലീവ്സൊക്കെ ചേർക്കാം. കറി ലീവ്സൊക്കെ ചേർത്തു. അത് കഴിഞ്ഞിട്ട് 3 പച്ചമുളക് കീറി ഇങ്ങനെ ഇട്ടാൽ മതി. ഇത് ഒത്തിരി എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് ഞാൻ 3 ഇട്ടിട്ടുണ്ട്. ഇതിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മതി കുറച്ച്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 1 ടീസ്പൂണ് നിറച്ച്, ഇത് നല്ല മുളക് പൊടിയാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇത്, ഇത് 1 ടീസ്പൂൺ ചേർത്തു. അത് കഴിഞ്ഞിട്ട് 2 ടീസ്പൂൺ ഞാനിവിടെ കാശ്മീരി മുളക് ചേർക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്തു. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണേ ഉള്ളൂ, ഒത്തിരി ചേർക്കണ്ട, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. അത് നമ്മുടെ കറിക്ക് ഇച്ചിരി തിക്നെസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്തു. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് 1/2 ടീസ്പൂണിൽ നിന്ന് കുറച്ച് ഞാൻ കായംപൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണിൽ നിന്ന് കുറച്ച് ചേർത്താൽ മതി കായംപൊടി. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ കൈക്കൊണ്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ കൈക്കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നിങ്ങൾ മിക്സ് ചെയ്താൽ മതി. നല്ലപോലെ കൈക്കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിനകത്ത് നമുക്ക് വെള്ളം ചേർക്കാം. ഇതിനകത്ത് ഞാൻ 2 ഗ്ലാസ് വെള്ളം ചേർക്കാൻ പോവുക. രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കണം. ഒരു ഗ്ലാസ്, ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ വെക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ചേർക്കാം. അങ്ങനെയെല്ലാം
സൈസൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്താൽ മതി. ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് മീഡിയം സൈസ് ആയിട്ടാണ് എടുത്തത്. ഇത് നെയ് മീനാണ്. നിങ്ങൾക്ക് ഏത് മീനാണ് ഇഷ്ടം ആ മീനിൻ്റെ ഈ കറി ഉണ്ടാക്കിയാൽ മതി. ഇത് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി തീയിലോട്ട് വയ്ക്കാം. ഇത് ഇപ്പോൾ ഞാൻ ഇത് തീയിലോട്ട് വെച്ചിട്ടില്ല. ഇതിനകത്ത് ഞാൻ വീണ്ടും ഒരു ടീസ്പൂണിനടച്ച് കാശ്മീരി മുളക് ചേർക്കുന്നത്. അപ്പം 3 ടീസ്പൂൺ ഞാൻ കാശ്മീരി മുളക് ചേർത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ ചേർത്തിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്താൽ മതി. ഇങ്ങനെ ഇപ്പം നമ്മൾ തീയിൽ വെച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുക. വെച്ചിട്ട് നിങ്ങൾക്കാണെങ്കിൽ കാശ്മീരി മുളകിൻ്റെ പകരം നിങ്ങൾക്ക് നല്ല മുളക് പൊടി ചേർത്താൽ മതി. അങ്ങനെ ചേർത്താൽ 1/2 ടേബിൾ സ്പൂണ് നല്ല മുളക് പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ അങ്ങനെ നല്ല മുളക് പൊടി ചേർക്കണം. കാശ്മീരി മുളക് ചേർക്കുകയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി അങ്ങനെ ചേർത്തിട്ട് ഞാനിപ്പോൾ ഇനി ഗ്യാസിലോട്ട് വയ്ക്കാം. ഇപ്പോൾ ഞാൻ തീ ഓൺ ചെയ്യുക. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് എടുത്ത് വെച്ച പുളി നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഇതിനകത്ത് ഒരു കാര്യം ചേർക്കാറുണ്ട്, ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. ഇത് ചേർത്തു നമ്മൾ ഇതിനകത്ത് എണ്ണ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒക്കെ ഇപ്പോൾ ബോയിലാകാൻ തുടങ്ങി. ബോയിലാകാൻ തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ ഇതിനകത്ത് സ്പൂൺ ഒന്നും ഇടേണ്ട. നമുക്ക് ജസ്റ്റ് ഇത് ഇച്ചിരി അങ്ങനെ ചുട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ മീൻ കറി തളിക്കാൻ തുടങ്ങി നല്ലപോലെ. ഇനി നമുക്ക് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് കൊണ്ടുവരണം ഇതിൻ്റെ തീ. ഇനി ഇതിനകത്ത് സ്പൂൺ ഇടാൻ പാടില്ല, അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങളൊക്കെ എല്ലാം പൊട്ടിപ്പോവും. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡാക്കിയാൽ മതി. പിന്നെ കുലുക്കിയെടുത്താൽ ആ മസാല ഒക്കെ ആ മീനൊക്കെ നല്ലപോലെ സ്പ്രെഡായിട്ട് വരും. ഇനി നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് 10 മിനിറ്റ് ഇങ്ങനെ തന്നെ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. തീ ഞാൻ ഇവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ടാ വെച്ച്, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, അല്ലെങ്കിൽ വെള്ളമൊക്കെ എല്ലാം ഡ്രൈ ആയി പോവും, പിന്നെ നമ്മുടെ മീൻ കുക്കായിട്ട് വരത്തില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് ഇത് വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ ഞാൻ 10 മിനിറ്റിൽ നിന്ന് കൂടുതലാണ് വെച്ച്, എനിക്ക് തോന്നുന്നു 15 മിനിറ്റ്സായി. എനിക്കിത് വെച്ചിട്ട് 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നല്ലപോലെ ചാറൊക്കെ എല്ലാം കുറച്ചായിട്ട് വന്നിട്ടുണ്ട്, മീനൊക്കെ നല്ലപോലെ വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോ ചെയ്യണം, മീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഇച്ചിരി കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കണം. നമുക്ക് തേങ്ങാപ്പാലിടാനാണ്. ഈ സമയത്ത് തേങ്ങാപ്പാലിട്ടാൽ പിന്നെ ഒത്തിരി വെള്ളം പോലത്തെ കറിയാവും, അതുകൊണ്ട് ഇച്ചിരി കുറച്ച് ഡ്രൈ ആയിട്ട് വരട്ടെ. പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഉപ്പും എരിയും പുളിയൊക്കെ നോക്കണം. പിന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇച്ചിരി ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. കുറച്ചേ ഉള്ളൂ ചേർക്കുന്നത്, കുറച്ച് മീനേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ഉലുവാപ്പൊടി ചേർത്തു. ഇതിന് ഇനി സ്പൂൺ ഇടാൻ പാടില്ല. ഇതിന് നല്ലപോലെ ഇങ്ങനെ തുണി കൊണ്ട് പിടിച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. ഇതിന് ഇങ്ങനെ വെച്ചിട്ട് ഉപ്പും പുളിയും എല്ലാം നോക്കണം. എരിവൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ പച്ചമുളക് കീറി ഇട്ടാൽ മതി. ഇതിനകത്ത് ഉപ്പ് നോക്കണം, പിന്നെ എരിവൊക്കെ പുളിയൊക്കെ നോക്കുമ്പോൾ കൂടുതലാണെങ്കിൽ, നിങ്ങൾക്ക് ഈ സമയത്ത് പുളിയൊക്കെ കൂടുതലാണെങ്കിൽ ആ 2-3 പുളി എടുത്ത് മാറ്റി വെച്ചാൽ മതി. ബിക്കോസ് എത്ര നേരം പുളി ഇതിനകത്ത് ഇരിക്കും, പുളി ഇറങ്ങിക്കൊണ്ടിരിക്കും ഇതിൻ്റെ. അതുകൊണ്ട് കൂടുതൽ പുളി നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എക്സ്ട്രാ പുളി മാറ്റിയിടണം. അത് കഴിഞ്ഞിട്ട് പുളി കുറവാണെങ്കിൽ നിങ്ങൾ ചെറിയ കഷ്ണം പുളിയുടെ എടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് പിന്നെ അതിന് 1/2 ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിടുമ്പോൾ ആ വെള്ളം കൊണ്ട് ആ പുളി പിന്നെ ഇടണം. പച്ചയ്ക്ക് പുളി ഒന്നും ഇടണ്ട, അങ്ങനെ തന്നെ ഇട്ടാൽ നല്ല പുളിയൊക്കെ, അത്യാവശ്യം പുളിയൊക്കെ വരും. സ്പൂൺ ഇടാൻ പാടില്ല ഈ സമയത്ത്. ഇനി ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യുക, ബിക്കോസ് മൺചട്ടിനകത്ത് നല്ലപോലെ ചൂട് നമുക്ക് നിൽക്കും. അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു, ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ എടുത്ത് വെച്ച് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, റൂം ടെമ്പറേച്ചർ തേങ്ങാപ്പാലാണ് ഇത്, ഇട്ട് വെച്ചിട്ട് നമുക്ക് ഇനി തീ ഓൺ ചെയ്യണ്ട. ഇനി ഇട്ടിട്ട് ഇത് നല്ലപോലെ
ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി തീ വെക്കേണ്ട, ഇതിനകത്ത് ഇത് തളിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത്, ഇത് തളിച്ചാൽ പിന്നെ നമ്മുടെ തേങ്ങ പാൽ പിരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത്തെ ആ അടുപ്പിൽ തന്നെ വെക്കേണ്ട. ആ അടുപ്പിൽ നല്ല ചൂടൊക്കെ കാണും, അതുകൊണ്ട് വേറെ അടുപ്പിൽ മാറ്റി വെക്കണം. ഇത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് വേറെ അടുപ്പത്തോട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് വേറെ അടുപ്പത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അടിച്ചു വെച്ചു. ഇനി നമുക്ക് ഇതിന് ഇച്ചിരി കടു ചേർത്തിടാം. ഇന്നത്തെ കടു മീൻസ് നമുക്ക് ഇന്നത്തെ ചുവന്നുള്ളിയും പിന്നെ കുറച്ച് കറി ലീവ്സ് വെളിച്ചെണ്ണത്ത് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഇട്ടാൽ മതി. പിന്നെ ക്ലോസ് ചെയ്താൽ മതി. ഇത് ഇവിടെ ചെറിയൊരു കടായി എടുക്കാം. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തു. എണ്ണ ഇവിടെ ചൂടായി. ഇനി അതിനകത്ത് ഞാൻ ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ച് ചുവന്നുള്ളി ചേർക്കാം. ചേർത്തിട്ട് നല്ലപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന തേങ്ങാപ്പാലൊക്കെ മീൻ കറിയിലൊക്കെ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ കാണണം. അല്ലെങ്കിൽ തണുത്ത തേങ്ങാപ്പാലൊക്കെ എല്ലാം ഇട്ടാൽ എല്ലാം പിരിഞ്ഞു പോവും. നിങ്ങൾ എത്ര സൂക്ഷിച്ചാലും അത് പിരിഞ്ഞു പോവും. അതുകൊണ്ട് നിങ്ങൾ റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ യൂസ് ചെയ്യുവാണെങ്കിൽ, ടിൻ്റെ തേങ്ങാപ്പാലൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഇച്ചിരി പുറത്തെടുത്ത് വെക്കണം. പുറത്ത് എടുത്തിട്ട് പിന്നെ ഫ്രോസൺ തേങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന തേങ്ങാപ്പാലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അരമണിക്കൂർ മുക്കമണിക്കൂർ മുമ്പേ ആ തേങ്ങ ഒക്കെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. പിന്നെ അതിന് തേങ്ങാപ്പാൽ എടുക്കാൻ പോകുമ്പോൾ ചെറിയ ചൂടുവെള്ളം ഇട്ടിട്ട് അത് അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്താൽ മതി. പിന്നെ ആ തേങ്ങാപ്പാൽ പുറത്ത് വെക്കണം. നിങ്ങൾ കറിയിലോട്ട് യൂസ് ചെയ്യണം, ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട. അപ്പോൾ ഈ ചെറിയ ചെറിയ ടിപ്സൊക്കെ സൂക്ഷിച്ചാൽ നല്ല തേങ്ങ പാലിട്ട് മീൻ കറി ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇനി ഇത് ബ്രൗൺ ആകാൻ തുടങ്ങി. കുറച്ചുകൂടെ ബ്രൗൺ ആകട്ടെ ഇത്. പിന്നെ മുളക് പൊടി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്പോൾ ഇതിനകത്ത് ചേർത്തിട്ട് അത് ജസ്റ്റ് ചൂടാക്കിയിട്ട് മീൻ കറിയിലോട്ട് ചേർത്താൽ മതി. പച്ചയ്ക്ക് ചേർക്കണ്ട. അപ്പോൾ ഇത് ചൂടായി. ഇനി നമുക്ക് കറി ലീവ്സ് ഇടാം. ഇതിനകത്ത് ഞാൻ കറി ലീവ്സ് ഇട്ടു. ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. തീന്ന് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് നമ്മുടെ മീൻ കറി ഇവിടെ വയ്ക്കാം. വെച്ചിട്ട് ഇനി ഈ കാച്ചി ഉള്ളിയും ഇട്ടിട്ട് അങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്യാൻ പോകണ്ട, അങ്ങനെ ക്ലോസ് ചെയ്താൽ മതി ഇത്. ഇനി ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഇച്ചിരി കുറയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ എല്ലാം മാറി നല്ല രീതിയിലാണ് ഇരിക്കുന്നത്. നല്ല ഞാൻ കുറച്ച് സ്ലോലി നല്ല ടേസ്റ്റി തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി ഉണ്ടാക്കി. ഞാൻ എനിക്ക് ഇത് മൊത്തത്തിന് ഞാൻ ഇതിന് 15 to 20 minutes ഞാൻ നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് തേങ്ങാപ്പാലൊക്കെ ഇപ്പോൾ മൊത്തത്തിന് എനിക്ക് അരമണിക്കൂറും എടുത്തില്ല ഇത് ഈ മൊത്തം പ്രോസസ്സ് ചെയ്ത് വരാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എല്ലാം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ്. ഹൈ ഫ്ലെയിമിൽ ഞാൻ ഒട്ടും വെച്ചിട്ടില്ലായിരുന്നു ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ തേങ്ങാപ്പാലിട്ട് മീൻ കറി. തീർച്ചയായിട്ടും എല്ലാം ട്രൈ ചെയ്യണം. വല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് എഴുതണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ അതിനെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലിന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു ബെൽ ഐക്കനുണ്ട്, അതിന് ക്ലിക്ക് ചെയ്യാൻ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത റെസിപ്പി വരുന്നവരെ നന്ദി, നമസ്കാരം.